അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമു തിലാവ ദുറൂസ്, അതുപോലെ ഇംലാ, ദീനിയാത്ത്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളുടെ പഴയ ചോദ്യ പേപ്പർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തഫ്ഹീമു തിലാവ ദുറൂസ് ഖിറാഅത്താണ്, അഥവാ വായനയുടെ രൂപം എങ്ങനെയെന്ന് നോക്കാം. വായനയുടെ പരീക്ഷയ്ക്ക് എങ്ങനെ വരുന്നു. ഒന്നാമത്തെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് കാണാം, കാർഡിൽ എഴുതിയത് നമുക്ക് വായിക്കാം. കബീറൻ, ആയിസുൻ, ജബ്ബാറുൻ, ഹൂദുൻ, മുസ്വദ്ദിൻ, ഇങ്ങനെ ഉസ്താദിന് വായിച്ചു കൊടുക്കണം. രണ്ടാമത്തെ രൂപം വന്നത് ഫലം, കപ്പൽ, റുക്നുൻ, തംറുൻ, അതിൻ്റെ ചിത്രങ്ങളും കൂടി ഇവിടെയുണ്ട്. അത് മനസ്സിലാക്കി വായിക്കുകയും ചെയ്യാം. മൂന്നാമത്തേത് പഴങ്ങളിൽ എഴുതിയത് വിരൽ വച്ച് വായിക്കാം. ഇവിടെ എഴുതിയ ഭാഗം നമുക്ക് ഓരോന്നും വായിക്കണം. ഓ പ്ര ഭ എ ഹ ഉ ഹ ഉ സ ഉ, ഇങ്ങനെ അക്ഷരങ്ങളും അറബി അക്ഷരങ്ങളും അറബി മലയാള അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാൻ വേണ്ടി വരാം. ഇനി കിതാബത്ത് നമുക്ക് നോക്കാം, അഥവാ എഴുത്തിൻ്റെ പരീക്ഷ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. അതിലൊന്നാമത്തെ ഭാഗമായി വിട്ടക്ഷരം ചേർക്കാം എന്നതാണ്. ഇവിടെ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, അതിൻ്റെ താഴെ പദങ്ങൾ കൊടുത്തിരിക്കുന്നു. അക്ഷരം വിട്ട് നൽകിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ അക്ഷരത്തെ ചേർത്ത് നമ്മളതിനെ പൂർത്തിയാക്കണം. ഇവിടെ മരം, അത് ഷജറത്തുൻ എന്നാണ് അറബി. അതിൻ്റെ ഷാ എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ ഷാ എന്നതാണ് എഴുതേണ്ടത്. രണ്ടാമത്തേത് ഹജ്മുൻ, മൂന്നാമത്തേത് വർദുൻ, നാലാമത്തേത് നബുത്തുൻ. ഇങ്ങനെ ഓരോ അക്ഷരം വിട്ടുപോയ സ്ഥലത്ത് നമ്മളത് ചേർക്കണം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു രൂപം വന്നത്. ഇവിടെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്, കോപ്പയിൽ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ അക്ഷരത്തിന് ഹർക്കത്തും കൂടിയുണ്ട്. അതിന് നമ്മളതുപോലെ എഴുതുക, കോപ്പയിലെ അക്ഷരങ്ങൾ എഴുതാം. അതിലുള്ള അക്ഷരങ്ങൾ അതേപോലെ എടുത്തെഴുതുക. നല്ല നീറ്റിൽ, നല്ല വൃത്തിയായി, വ്യക്തമായി എഴുതണം. എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. അഥവാ നോക്കി എഴുതുമ്പോൾ അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഹർക്കത്തുകളോ അതിൻ്റെ രൂപമോ തെറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കുട്ടികൾക്ക് പരിശീലനം നൽകണം. ജ ഇ അ ദ ലേ പോ എന്നിവയാണ് അവിടെയുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ഭാഗം നോക്കാം. ഇവിടെ പുസ്തകത്തിലുള്ളത് നമുക്ക് എഴുതാം. ഇവിടെ പുസ്തകത്തിൽ എഴുതിയ ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾ നമ്മൾ താഴെ എടുത്ത് എഴുതണം. ആദ്യത്തെ പുസ്തകത്തിൽ മൂന്ന് പദങ്ങൾ, സിന്നു, റാഷിദിൻ, സഹലുൻ, യുംന. അതുപോലെ രണ്ടാമത്തെ പുസ്തകത്തിൽ ലഭിക്കും, നമുക്ക്, ഓർക്കാം, അത് താഴെയുള്ള വരിയിൽ എഴുതുക. ഇങ്ങനെയാണ് നമുക്ക് പരീക്ഷൻ്റെ രൂപമായിട്ട് വരുന്നത്. ഇതുപോലെ മനസ്സിലാക്കി നിങ്ങൾ പരീക്ഷ അതേ രീതിയിൽ തന്നെ എഴുതി ശീലിക്കണം. ഇനി അദ്ദീനിയാത്ത് വല്ല അഖ്ലാഖ് വല്യംലാവും, അഥവാ ദീനിയാത്ത് അഖ്ലാഖിൻ്റെയും കേട്ടെഴുത്തിൻ്റെയും രൂപം എങ്ങനെയാണ് നോക്കാം. ദീനിയാത്ത് അഖ്ലാഖിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നബിയെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നാം എന്താണ് പറയേണ്ടത്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയേണ്ടത്. രണ്ടാമത്തേത്, നബി തങ്ങൾ വഫാത്തായത് എവിടെ, മദീനയിലാണ്. മൂന്നാമത്തേത്, നബി തങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരുകൾ എന്താണ്. നബി തങ്ങളുടെ മാതാവിൻ്റെ പേര് ആമിന എന്നും പിതാവിൻ്റെ പേര് അബദുള്ള എന്നുമാണ്. നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാകുന്നു, അള്ളാഹു ആകുന്നു. അഞ്ചാമത്തെ ചോദ്യം, 10 മാസത്തോളം ഗർഭം ചുമന്ന് വേദനിച്ചു പ്രസവിച്ചു ആര്, ഉമ്മ. ആറാമത്തെ ചോദ്യം, ആരാധനയ്ക്ക് അർഹൻ ആരാണ്, അള്ളാഹുവാണ്. ഇതാണ് ദീനിയാത്ത് അഖ്ലാഖിൻ്റെ ഭാഗമായിട്ട് വന്നത്. ഇനി ഇംലാഇൻ്റെ ഭാഗം നമുക്ക് നോക്കാം.
തഫ്ഹീമി തിലാവയിൽ നിന്നും അതേപോലെ തന്നെ ദുറൂസ് അറബി മലയാളത്തിൽ നിന്നുമുണ്ട്. നമുക്കാദ്യം തഫ്ഹീമി തിലാവയുടെ ഭാഗമാണ്. ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെ അറബി പദങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ കേട്ട് എഴുതേണ്ടത്. അഥവാ ഇവിടെ നമ്മൾ ഉസ്താദ് ചിത്രങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം പറയും. വാതിൽ, കോപ്പ, അങ്ങനെയുള്ള ഓരോന്ന് ചിത്രങ്ങൾ കാണിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമോ പറയും. അപ്പോൾ അതിനെ നമ്മൾ അതിൻ്റെ അറബി മലയാളം എഴുതണം. കുട്ടികൾക്ക് നല്ല രൂപത്തിൽ പരിശീലനം നൽകണം, എന്നാലേ മനസ്സിലാവുകയുള്ളൂ, എഴുതാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ താഴെ നമുക്ക് അറബി മലയാളത്തിൻ്റെ ഭാഗമായിട്ട് ദുറൂസിൽ നിന്ന് ചില ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങളെയും അതേപോലെ ചിത്രങ്ങൾ കാണിച്ചോ, അല്ലെങ്കിൽ അതിലുള്ള ചിത്രത്തിൻ്റെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ അതിൻ്റെ പദങ്ങൾ പറഞ്ഞോ എഴുതാൻ വേണ്ടി പറയും. അത് അതേപോലെ അറബി മലയാളത്തിൽ എഴുതി മാർക്ക് നേടണം. ഇതാണ് ഇംലയിൽ വരുന്ന പരീക്ഷയുടെ ചോദ്യത്തിൻ്റെ രൂപങ്ങൾ. ഇതുപോലെ ഒരുപാട് പദങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ച് പരിശീലിച്ച് നന്നായി പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും ഉന്നത വിജയം നേടാനും അല്ലാഹു നമ്മുടെ എല്ലാ കുട്ടികൾക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.